നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ഭാരത കേസരി ടി വിയിലേക്ക് സ്വാഗതം ഒളിവിൽ പോയ ടൂറിസ്റ്റ് ബസ് ഡ്രൈവർ പിടിയിൽ തിരുവനന്തപുരത്തേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് ചവറ പോലീസ് ജോമോനെ പിടികൂടിയത് അഭിഭാഷകനെ കാണാനായി കാറിൽ പോകുമ്പോഴാണ് ഇയാൾ പോലീസിന്റെ വലയിലായത് ജോമോനെ രക്ഷപ്പെടാൻ സഹായിച്ച രണ്ടുപേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അതേസമയം അറസ്റ്റിലായ ഡ്രൈവർ ജോമോനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തിയിക്കും നിലവിൽ ജോമോനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്തേക്കാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് താൻ ഉറങ്ങിപ്പോയിട്ടില്ലെന്നും മുന്നിൽ പോയ കെ എസ് ആർ ടി സി ബസ് പെട്ടെന്ന് ബ്രേക്കിട്ടതാണ് അപകടത്തിന് കാരണമെന്നും ഡ്രൈവർ ജോമോൻ പറഞ്ഞു ഇടിച്ചപ്പോൾ പെട്ടെന്ന് ബസ്സിൻ്റെ നിയന്ത്രണം നഷ്ടമായെന്നും ജോമോൻ പോലീസിനോട് പറഞ്ഞു ജോമോനെ ആലത്തൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും അപകട സമയം ജില്ലാ പോലീസ് മേധാവിയോട് ഉൾപ്പെടെ കള്ളം പറഞ്ഞ് ജോമോൻ കടന്നു കളഞ്ഞതിനെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട് അപകടം ഉണ്ടായ സാഹചര്യം ഇയാൾ മദ്യപിച്ചായിരുന്നു വാഹനം ഓടിച്ചത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അന്വേഷിക്കും ബസ്സിൻ്റെ ഫിറ്റ്നസ് റദ്ദാക്കുന്നതിനും ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുന്നതിനും ഉൾപ്പെടെയുള്ള നടപടികൾ മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിക്കും അതേസമയം ഡ്രൈവർ ജോമോൻ രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ പുറത്ത് ഡ്രൈവറാണോ എന്ന മാധ്യമപ്രവർത്തകർ ചോദ്യത്തിന് ടൂർ ഓപ്പറേറ്ററാണെന്നായിരുന്നു ജോമോന്റെ മറുപടി ഉറങ്ങുകയായിരുന്നുവെന്നും ഒന്നും അറിയില്ലെന്നുമായിരുന്നു സംഭവസ്ഥലത്ത് നിന്ന് കടന്നു കളയുന്നതിന് മുൻപത്തെ അവസാനത്തെ പ്രതികരണം പോലീസ് നിർബന്ധിച്ചിട്ടും ആശുപത്രിയിൽ പോയി പ്രാഥമിക ചികിത്സ പോലും എടുക്കാൻ തയ്യാറാവാതെയാണ് ജോമോൻ മുങ്ങിയതെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു വടക്കഞ്ചേരി അഞ്ചുമൂർത്തി മംഗലത്തിന് സമീപം ബുധനാഴ്ച രാത്രി സ്കൂൾ വിദ്യാർത്ഥികൾ വിനോദയാത്രയ്ക്കായി സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ് കെ എസ് ആർ ടി സി ബസ്സിൽ ഇടിച്ചാണ് അപകടമുണ്ടായത് അപകടത്തിന് പിന്നാലെ ഇയാൾ തൃശൂരിലെ ആശുപത്രിയിൽ ചികിത്സ നേടിയിരുന്നു ഇതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് പിന്നാലെ അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് കടക്കാനായിരുന്നു ശ്രമം അതിനിടയിലാണ് പിടിയിലായത് അതേസമയം ടൂറിസ്റ്റ് ബസ് ഡ്രൈവറുടെ പിഴവ് തന്നെയാണ് അപകടം കാരണമെന്ന ട്രാൻസ്പോർട്ട് കമ്മീഷണർ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഒരു കാറിനെ ഇടതുവശത്തുകൂടി ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചുവെന്നും ടൂറിസ്റ്റ് ബസ് അമിത വേഗത്തിലായിരുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട് നന്ദി നമസ്കാരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ